അപ്പൊ മാളുവിന്റെ വീട്ടിൽ പിടിച്ച ചാമ്പങ്ങയാണ് ഏസി കാണുന്നത്. ഇതാണ് നമ്മുടെ മാളു. ഇത് ഞങ്ങൾ യൂട്യൂബിലിടാൻ ഷോർട്ട് എടുക്കുന്നതാണ്. ഇതാ അവിടെയും ചാമ്പങ്ങ ഒടിച്ചിട്ടുണ്ട്. ഇത് ആപ്പിൾ ചാമ്പങ്ങയാണ് ഗൈസ്. ഏറ്റവും മൂത്ത ചാമ്പങ്ങ ഇത് തന്നെയാണ്. അതിനുശേഷം മൂത്തത് ഇതാണ്. അതിന് ശേഷം മൂത്തിട്ടുള്ള ചാമ്പങ്ങ കുറേ മുട്ടുകളുണ്ട്. അത്യാവശ്യം മുട്ടുകളൊക്കെ ഉണ്ട് ഇതിൽ. അധികം താഴെയാണ് പിടിച്ചിട്ടുള്ളത് മുട്ടുകളൊക്കെ. നമ്മുടെ ചാമ്പങ്ങ അതോളം വലുതാണ്. ചെറുപ്പത്തിലേ പിടിക്കാണ്ടാണ്. അത് നമ്മളത് അധികം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നൊരിക്കെ പൂവിട്ട് പൂവൊക്കെ പോയായിരുന്നു. ചാമ്പങ്ങ പിടിച്ചിരുന്നില്ല. ഇപ്പോഴാണ് പൂവിട്ട് ചാമ്പങ്ങ പിടിച്ചത്. നമ്മളുടെ റംബൂട്ടാന്റെ തൈ ഇത് ഒരു വർഷമായതേ ഇല്ല നട്ടിട്ട്. അത്രയൊന്നും വലുതായിട്ടൊന്നുമില്ല. ഇത് നമ്മളുടെ ചെറിയൊരു ചീരത്തോട്ടം. പിന്നെ വഴുതിന നട്ടിട്ടുണ്ട്. ഇതാണ് മുളകിൻ്റെ തൈ. നമ്മളുടെ മുളക് തൈ. ഇത് നമ്മളെ പയർത്തോട്ടമാണ്. ചെറിയതാണ്. ഇതാണ് നമ്മളെ കോവയ്ക്ക പന്തൽ. ചെറിയൊരു പന്തലാണ്. നമ്മളെ കോവയ്ക്ക പന്തൽ നമ്മൾ ഇതിനും വലുതാക്കും കേട്ടോ. ഇത് നമ്മുടെ ചെറിയൊരു പേരക്ക തൈയാണ്. ഇത് പേരക്കയിലെ പൂക്കളാണ്. ഇത് വിരിയാനായൊരു മുട്ടാണ്. ഇത് നമ്മളുടെ വീട്ടിലത്തെ നേന്ത്രവാഴത്തെ നേന്ത്രക്കൊലയാണ്. ഇതാണ് കരിയപ്പില ചെടിയാണ്. ഇത് ആപ്പിൾ ചാമ്പങ്ങയുടെ തൈയാണ്. നമുക്ക് എന്താ അറിയില്ല, ഇതുവരെ പിടിച്ചിട്ടാ. പൈനാപ്പിൾ. ഇത് വപ്പങ്കായ തൈയാണ്. നമ്മുടെ പപ്പായ തൈ.